നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്, ടെസ്ല മോഡൽ 3. ഈ കാണുന്നത് വെറും അലോയ് വീൽസ് മാത്രമല്ല, ഇതിന് എയ്റോ വീൽസ് എന്നാണ് പറയുന്നത്. ഇത് കൊടുത്തിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ വാഹനത്തിന്റെ എഫിഷ്യൻസി കൂട്ടുവാനാണ്. ഇത് 3 മുതൽ 4% വരെ വാഹനത്തിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കും. ടെസ്ല മോഡൽ 3ക്ക് വളരെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ആ വാഹനത്തിന്റെ പെർഫോമൻസ് കൂട്ടുവാൻ വേണ്ടിയിട്ട് സൈഡിൽ ബോഡി ലൈൻസും എയറോഡൈനാമിക്സും എല്ലാം ഒത്തുചിണങ്ങുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. ഈ വാഹനം പ്രവർത്തിക്കാൻ ക്യാമറ ഒരു വലിയ ഘടകമാണ്. ഈ വാഹനത്തിൽ എത്ര ക്യാമറ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, അത് ഇതിന്റെ ഫെൻഡറിൽ ഒരു ക്യാമറ ഉണ്ട്. ഇപ്പൊ രണ്ട് സൈഡിലും ഫെൻഡേഴ്സിൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എ പില്ലറിലും കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലെ എ പില്ലറിലും ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നമ്മൾ സാധാരണയായി കാണുന്ന റിവേഴ്സ് ക്യാമറയാണ്. ഇതിലെ പ്രധാനപ്പെട്ട ക്യാമറ ഏരിയ എന്ന് പറയുന്നത് ഫ്രണ്ട് വിൻഷീൽഡിൽ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ഇതിന് 425 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് ടെസ്ല ആക്സസറീസ് ആണ് അതിന് നൽകിയിരിക്കുന്നത്. ചാർജർ മുതലായവ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാഹനം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അത് ഡിസൈനിന്റെ കാര്യത്തിൽ മാത്രമല്ല, സാങ്കേതിക മികവിലായാലും. ഇതിനൊരു ടെസ്ല ആപ്പ് ഉണ്ട്, അതിലൂടെ പല കൺട്രോൾസും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ബൂട്ട് സ്പേസ് കണ്ടു, അതുപോലെ നമ്മൾ സാധാരണ വാഹനത്തിന് ഫ്രണ്ടിൽ ഹുഡ് എന്നാണ് പറയുന്നത്, അഥവാ ബോണറ്റ്. ഈ വാഹനത്തിന് എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് അതിന് ഫ്രങ്ക് എന്നാണ് പറയുന്നത്. അതും ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. നമുക്കിനി ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഒന്ന് നോക്കാം. ഇതിന്റെ ഡോർ ഹാൻഡിൽ പ്രൊജക്റ്റഡ് അല്ല, ഇത് ഡോറിൽ തന്നെ ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫ്രെയിംലെസ് ആണ്. സാധാരണ ഒരു ലേറ്റസ്റ്റ് കാർസിലൊക്കെ നമ്മൾ ഇന്റീരിയറിലേക്ക് കടക്കുമ്പം ഒരുപാട് കൺട്രോൾസും ബട്ടൺസും അങ്ങനെയൊക്കെ കാണാറുണ്ട്. പക്ഷെ എന്നാൽ ടെസ്ലയില് ഇതൊന്നും കാണാനില്ല. ഒരു നല്ല വുഡൻ ഫിനിഷോട് കൂടി ഒരു പാനല് കാണാം, ഒരു എക്സ്ട്രീമിൽ നിന്ന് മറ്റേ എക്സ്ട്രീമിലേക്ക്. അതുകൂടാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിക്കില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാഹനം പ്രവർത്തിക്കുന്നത് ടെസ്ല ആപ്പിലൂടെയും ഇതിന്റെ നടുക്കുള്ള ആ ഒരു ഡിസ്പ്ലേയിലൂടെയാണ്. മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ പിൻ യൂസ് ചെയ്ത് അൺലോക്ക് ചെയ്യുന്ന പോലെയാണ് ഇതിന്റെ ഈ ഡിസ്പ്ലേയും നമ്മൾ അൺലോക്ക് ചെയ്യുക. അതുവഴിയാണ് വണ്ടി പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കുക. നമുക്ക് ഈ വണ്ടിയുടെ കുറച്ച് ഫംഗ്ഷൻസ് ഒന്ന് നോക്കാം. ഇതിന്റെ ഡ്രൈവ് മോഡ് ഇപ്പൊ സ്റ്റാൻഡേർഡിലേക്ക് ഇടുകയാണ്. പിന്നെ സ്റ്റിയറിംഗ് മോഡ്സ്, സ്റ്റാൻഡേർഡ്, കംഫർട്ട്, സ്പോർട്ട് ഉണ്ട്. നമുക്ക് സ്പോർട്ടിൽ ഒന്ന് ഇട്ട് നോക്കാം. അതുപോലെ ഈ വാഹനത്തിന് 3 സ്റ്റോപ്പിംഗ് മോഡ്സും കൂടെ ഉണ്ട്, ഹോൾഡ്, ക്രീപ്പ്, റോൾ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആക്സിലറേറ്ററിൽ നിന്ന് കാല് എടുക്കുമ്പോൾ ഏത് മോഡാണ് ആക്റ്റീവ് ആകേണ്ടത് എന്നാണ്. ഇത് സ്ലിപ്പ് സ്റ്റാർട്ട് മോഡാണ്, മഞ്ഞിലൂടെയും മറ്റും പോകുമ്പോൾ ട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്.
നമുക്കിനി ഈ വാഹനത്തിന്റെ ആക്സിലറേഷൻ ടെസ്റ്റ് ഒന്ന് നോക്കാം. ഇത് 0 മുതൽ 60 മൈൽസ് പെർ അവർ, അതായത് 96 കിലോമീറ്റർസ് പെർ അവർ എത്താനായിട്ട് വെറും 3.1 സെക്കൻഡ്സ് മാത്രമേ എടുക്കൂ. ടെസ്ല മോഡൽ 3 ടോപ്പ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 260 കിലോമീറ്റർസ് പെർ അവർ ആണ്. ഇപ്പൊ ഈ കാർ ഓട്ടോ പൈലറ്റ് മോഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാതെ ലെയിൻ ചേഞ്ച് ആയി പോവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി തിരിച്ച് പെർഫെക്റ്റ് ആയിട്ട് ലെയിനിൽ തന്നെ കൊണ്ടുവരും. അത് മാത്രമല്ല, എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ നല്ല വ്യക്തമായിട്ട് സ്ക്രീനിൽ 3D ഇമേജിൽ കാണാൻ സാധിക്കും. ടെസ്ല മോഡൽ 3 ഒരു വാഹനം മാത്രമല്ല, ഒരു വിനോദത്തിനുള്ള ഉപാധിയും കൂടെയാണ്. ഇതിനെ ഒരു വീഡിയോ ഗെയിം കൺസോൾ ആക്കി മാറ്റാം. ഇതിൽ കൺട്രോൾസ് സ്റ്റിയറിംഗും ആക്സിലറേറ്ററും ബ്രേക്ക് പെഡലും യൂസ് ചെയ്ത് ചെയ്യുകയും അതോടൊപ്പം ഇതിന് ടെസ്ല തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ജോയിസ്റ്റിക് ഉണ്ട്, അതുപയോഗിച്ചും ഗെയിമിംഗ് നിഷ്പ്രയാസം സാധ്യമാണ്. ഈ കാറിന്റെ സെൻട്രൽ കൺസോളിൽ 2 മൊബൈൽ ഫോൺസ് വയ്ക്കാൻ പറ്റും. അതോടൊപ്പം അതിന് വയർലെസ് ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ക്യാമറ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. ബാക്ക്, ലെഫ്റ്റ്, റൈറ്റ്, അതേപോലെ വൈപ്പേഴ്സ് നമുക്ക് പ്രവർത്തിപ്പിക്കാം, ഓൺ ഓഫ്. ഇതില് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം കലണ്ടറിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാം. കമ്പ്യൂട്ടർ പോലെ തന്നെ പ്രവർത്തിക്കും. ഇത് എനർജി ഗ്രാഫ് ആണ്. നമ്മുടെ ഡ്രൈവിംഗ് മോശമായ രീതിയിലാണോ അതോ നല്ല രീതിയിലാണോ ഡ്രൈവ് ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ഒരുപാട് എനർജി ഉപയോഗിച്ചോ അതോ എനർജി കുറവാണോ ഉപയോഗിച്ചത് എന്നൊക്കെ മനസ്സിലാക്കാം. അത് ഒരു ട്രിപ്പ് അനുസരിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ചാർജ് ചെയ്യുന്ന കാര്യം നോക്കിയാലും നമുക്ക് എത്ര ദൂരം ഓടിക്കണം എന്നുള്ളതനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിലിപ്പോൾ 230 മൈലാണ്. അത് 265 മൈൽസ് വരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു കമ്പ്യൂട്ടർ പോലെ തന്നെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കാം, അതല്ലെങ്കിൽ ന്യൂസ് അപ്ഡേറ്റ്സോ എന്തെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പൊ കണ്ടില്ലേ, ഇത് ന്യൂസ് അപ്ഡേറ്റ്സ് ആണ്. വിനോദത്തിനായിട്ട് നമുക്ക് പല വെബ്സൈറ്റ്സ് എടുക്കാം. നെറ്റ്ഫ്ലിക്സ്, ഹുലു, യൂട്യൂബ്, ട്വിച്ച്, ട്യൂട്ടോറിയൽസ്, ഇത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് യൂട്യൂബ് എടുക്കുന്നു. യൂട്യൂബ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ചാനൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, വീലോസിറ്റി. അപ്പോൾ വീലോസിറ്റി എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേജ് വരും. അതിൽ നിന്ന് പിന്നെ നമുക്ക് സുഗമമായിട്ട് ഏത് വീഡിയോ ആണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അത് നമുക്ക് പ്ലേ ചെയ്യാനും സാധിക്കും. ഇത് ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ് പാക്കായിട്ട് നമുക്ക് എടുക്കാം. വണ്ടി ചാർജ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കും. വിനോദം മറ്റൊരു തലത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ടെസ്ല തന്നെ പ്രൊവൈഡ് ചെയ്ത ഒരു ജോയിസ്റ്റിക് ഉണ്ട്. അതിലൂടെ നമുക്ക് കണക്ട് ചെയ്യുകയും ഗെയിമിംഗ് നിഷ്പ്രയാസം സാധ്യമാകുകയും ചെയ്യും. ഒരു കമ്പ്യൂട്ടർ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നത് പോലെ കാറിലിരുന്ന് നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. ഇത് ഗൂഗിൾ മാപ്പ് ആണ്. നമുക്ക് സാധാരണ പോലെ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഒന്ന് ചാർജിങ് സ്റ്റേഷൻസ് ഒന്ന് നോക്കാം. ഇതിൽ അടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻസ് വന്നിട്ടുണ്ട്.
ഇതിൽ എത്ര സമയമെടുക്കും നമുക്ക് നമ്മുടെ ടേൺ വരാൻ എന്ന് വരെ അറിയാൻ സാധിക്കും. സമീപത്തുള്ള ചാർജിംഗ് സെന്റേഴ്സ് നമുക്ക് ഇതിൽ നിന്നും കാണാം. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന നമ്പർ എന്താണെന്ന് വെച്ചാൽ ഓരോ സെന്ററിലും എത്ര ചാർജിംഗ് സ്റ്റേഷൻസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെന്നുള്ളത്. അതനുസരിച്ച് പ്ലാൻ ചെയ്ത് നമുക്ക് പോയി നമ്മുടെ വാഹനം ചാർജ് ചെയ്യാൻ സാധിക്കും. ആ, ഇനി ഒരു കാര്യം, ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എ സി എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. മുകളിലേക്ക് വെന്റ് ഉയർത്താം, താഴേക്ക് താക്കാം, അതേപോലെ തന്നെ സൈഡിലേക്ക് നമ്മൾ മാനുവലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഈ ടച്ചിലൂടെയാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിലും ഈ കാണുന്നതാണ് ഈ വാഹനത്തിൻ്റെ എ സി വെന്റ്. അതിലൂടെ നമ്മൾ കൊടുക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് അനുസരിച്ച് എയർ ഫ്ലോ വരും. ടെസ്ല എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫീച്ചറാണ് ഓട്ടോണമസ് ഡ്രൈവിംഗ്. വാഹനം നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, അതിനെ നമുക്ക് ഇങ്ങോട്ട് വരുത്താം. അപ്പം ഈ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ അത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്വമേധയാ പാർക്കിംഗ് ലോട്ടിൽ നിന്നും പുറത്തേക്ക് വരികയും അവിടുന്ന് ഡ്രൈവ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യും. ഇതുപോലെയുള്ള ഫീച്ചേഴ്സിന് അഡാസ് എന്നാണ് പറയുന്നത്, അഡ്വാൻസ് ഡ്രൈവിംഗ് അസിസ്റ്റൻസ് സിസ്റ്റം. ഇതുപോലെയുള്ള വാഹനങ്ങൾ സമീപ ഭാവിയിൽ തന്നെ നമ്മുടെ ഭാരതത്തിലും ലോഞ്ച് ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.